ഈ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം, ഫോട്ടോ എന്നിവ വീട്ടിൽ നമുക്ക് വെക്കാൻ പാടുമോ? പിന്നെന്താ, ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം, ഫോട്ടോ ഇതൊക്കെ വീട്ടിൽ വെച്ച് നമുക്ക് ആരാധിക്കാം. അതൊരു കുഴപ്പമില്ല. പക്ഷെ പഠിച്ച പൂജാവിധികൾ പഠിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതിന് കുറച്ച് ക്രമങ്ങൾ കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് സാധാരണ ആൾക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് ചില അളവുകളുണ്ട്. ആ അളവിൽ പെടാത്തൊരു സാമാന്യം ചെറിയൊരു വിഗ്രഹമൊക്കെ നമുക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നോടത്ത് ഫോട്ടോ വെച്ചിട്ടൊക്കെ വെക്കുന്ന വിളക്ക് വെക്കുന്നതിനൊന്നും യാതൊരു ദോഷങ്ങളും ഇല്ല. ഇപ്പൊ ചില ഒരു ഷോ കേസിലൊക്കെ ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വെക്കില്ലേ, അതിനൊന്നും പ്രശ്നങ്ങളില്ല. എന്നു വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച കാഴ്ചക്ക് വേണ്ടിയിട്ട് അതിനൊന്നും വലിയ ഇതുമില്ല. ഇപ്പൊ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ. ഇല്ലല്ലോ, അങ്ങനെ ഒരു ഇത് ഇല്ലല്ലോ. ഇല്ല ഇല്ല, അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ വെക്കുന്നു, അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ വിഗ്രഹം ഒന്നും വീട്ടിൽ വെക്കുന്നോണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ശാസ്താവ് എന്നുള്ള സങ്കല്പമാണല്ലോ. അത് ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ രക്ഷിക്കുന്ന ആള് എന്നുള്ള നിലയ്ക്ക് ഉറപ്പായിട്ട് അവിടെ ശാസ്താവിന്റെ ഒരു വീട്ടില് ശാസ്താവിന്റെ ഫോട്ടോ വെക്കണം എന്നാ ഞാൻ പറയും. അതുപോലെ തന്നെ ഭൂതഗണനാഥൻ എന്നാണ് അറിയപ്പെടുന്ന മറ്റ് ദുഷ്പ്രവൃത്തികളായിട്ട് വരുന്ന എല്ലാത്തിനെയും തടയുന്ന ഒരു സങ്കല്പമാണ് ശാസ്താവ്. അപ്പോ വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി മിക്ക ക്ഷേത്രങ്ങളിലും ശാസ്താവ് ഉപദേവനായിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ സങ്കല്പം തന്നെ ആ ക്ഷേത്രത്തെ രക്ഷിക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ് ശാസ്താവിനെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും സൈഡിൽ മൂർത്തിയായിട്ട് ശാസ്താവ്. ഈ അയ്യപ്പൻ എന്നുള്ള ഒരു ഇത് ശബരിമലയില് വന്നിട്ടുള്ള ഒരു ചൈതന്യത്തെ മാത്രമേ ഉള്ളൂ. ബാക്കി ക്ഷേത്രങ്ങളിലെല്ലാം ശാസ്താവ് എന്നുള്ള സങ്കല്പമാണ്. അതാണ് ഗുരുവായൂർ വരെ ശാസ്താവ്. ഗുരുവായൂർ ഇരിക്കുന്നതും ചോറ്റാനഗിരി ഇരിക്കുന്നതും എല്ലാ ചെറിയ അമ്പലത്തിലും കുടുംബക്ഷേത്രത്തിലൊക്കെ ശാസ്താവിന്റെ സാന്നിധ്യം സാധാരണ ഉണ്ടാവും. കാരണം ആ ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ മറ്റ് ദുഷ്ടശക്തികൾ ആ ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കാനും അതുകൊണ്ട് അവിടുത്തെ ചൈതന്യത്തിന് ലോപം വരാതിരിക്കാനും ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ശാസ്താവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ നമ്മള് മെയിൻ മെയിൻ മൂർത്തിക്ക് നമ്മൾ വഴിപാട് ചെയ്യുന്നതോടൊപ്പം ശാസ്താവിന് ഒരു ചെറിയ, നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ ഇപ്പൊ ഒരു ഭഗവതി ക്ഷേത്രമാന്ന് വിചാരിക്ക, അപ്പൊ അവിടേക്ക് എന്തെങ്കിലും ഇപ്പൊ ജ്യോത്സ്യ വഴിയൊക്കെ നമ്മൾ ഒഴിവ് കണ്ടു. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ജ്യോത്സ്യത്തിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടുന്ന അതനുസരിച്ചിട്ടാണ് ദേവതയ്ക്ക് പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തെ ദേശദേവനോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ പ്രമുഖമായ ഒരു ദേവി ക്ഷേത്രമോ ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ദേവിക്കാണ് നമ്മൾ വഴിപാട് കണ്ടത്, ഒഴിവ് കണ്ടത് എങ്കിൽ ആ ദേവിക്ക് വഴിപാട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുക എന്താ വെച്ചാൽ ഉപദേവന്മാർക്കെല്ലാം വിളക്ക് മാല കൊടുക്കാൻ പറയും. അപ്പൊ അങ്ങനെ ശാസ്താവിനും അതിന് വിളക്ക് മാല കൊടുക്കും. ഇതാണ് ചെയ്യാം.